സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. ഇന്ന് അസറിയ തീക്കുണ്ടത്തിൽ കിടന്ന് പ്രാർത്ഥിക്കുകയാണ്. ദാനിയൽ 3 അവൻ ആവർത്തിച്ച് പറയുന്നുണ്ട്, ദൈവമേ ഞങ്ങളെ ലജ്ജിതരാക്കാൻ ഇടയാക്കരുതേ എന്ന്. ലജ്ജ, ഷെയിം എന്നത് വളരെ അടിസ്ഥാനപരമായൊരു വികാരമാണ്. അത് നമ്മുടെ അപര്യാപ്തതകൾ, നീഡിനെസിനെക്കുറിച്ചുള്ള തീവ്രമായ അവബോധമുണർത്തുന്നു. എല്ലാം കറയറ്റതും കിടയറ്റതുമാകണമെന്ന് ശഠിക്കുന്നൊരു വ്യവസ്ഥയിൽ, ടിറണി ഓഫ് പെർഫെക്ഷൻ, ഞാൻ അതിനാളില്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു ലജ്ജ. തങ്ങളുടെ വീഴ്ചകളെ ആദ്യമായി അഭിമുഖീകരിച്ചപ്പോൾ ആദിമാതാപിതാക്കൾ ലജ്ജയിൽ ആഴ്ന്നുപോയത് മറ്റൊന്നും കൊണ്ടായിരുന്നില്ല. ദൈവമേ ഞങ്ങളെ ഓർക്കണമേ എന്നാണ് അസറിയായുടെ പ്രാർത്ഥനയുടെ സാരാംശം. ഓർമ്മകളെ നാം വിശദമായി ധ്യാനിച്ചതേയുള്ളൂ ഇക്കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം. ഇന്ന് സങ്കീർത്തനം 25 ഓർമ്മകളെ തന്നെയാണ് ഉണർത്തുന്നത്. ദൈവമേ ഞങ്ങളെ ഓർക്കണമേ എന്ന് പറഞ്ഞുകൊണ്ട് അവിടെയുമുണ്ട് പ്രാർത്ഥന, എന്നെ ലജ്ജിതനാക്കാൻ ഇടയാക്കരുതേ എന്ന്. ഒരുവൻ തൻ്റെ ഹൃദയം നെഫേഷ് ദൈവത്തിലേക്ക് ഉയർത്തി പ്രാർത്ഥിക്കുകയാണ്. ആന്തരികത മുഴുവനായി ദൈവത്തിൻ്റെ മുൻപിൽ തുറന്നിട്ടുകൊണ്ട് തൻ്റെ ഉള്ളറകളുടെ ആഴം അറിയുന്ന ദൈവത്തിൻ്റെ അടുത്ത്. കഴിഞ്ഞ ദിവസങ്ങളിൽ ജെറമിയ 17 നാഥൻ ദേവാലയം ശുദ്ധീകരിക്കുന്ന വേളയിലും ഈ ഹൃദയത്തിലേക്ക് നോക്കുന്ന ദൈവക്കണ്ണുകളെക്കുറിച്ച് നമ്മൾ കണ്ടതാണ്. മാത്രമല്ല ഈ ഹൃദയ പരമാർത്ഥതയോടെയും ക്ഷമിക്കണമെന്ന് നാഥൻ സുവിശേഷത്തിൽ പഠിപ്പിക്കുന്നുമുണ്ട്. ഞാനും നീയും എന്നൊരു കണക്കിൽ ദൈവത്തോട് അഭിമുഖം നിൽക്കുകയാണ് സങ്കീർത്തകൻ. ലജ്ജിച്ച് തലതാഴ്ത്താൻ ഇടവരുത്താത്ത ഒരു ദൈവാഭിമുഖമാണത്. An encounter that does not put us to shame. നാം ലജ്ജിക്കേണ്ട ആവശ്യമില്ല, കാരണം ദൈവം നമ്മെ അത്രമേൽ വിലമതിക്കുന്നുണ്ട്. തൻ്റെ പുത്രൻ്റെ തിരുരക്തത്തിൻ്റെ വിലയാണ് നമുക്ക്. 1 പത്രോസ് 1:18-19. ഇന്ന് പരസ്പരക്ഷമയുടെ പാഠഭാഗത്ത് 10:18-21 യഥാർത്ഥത്തിൽ ഈ നിലയറ്റ വിലയെക്കുറിച്ച് തന്നെയാണ് നാഥൻ സൂചിപ്പിക്കുന്നത്. യഹൂദ പാരമ്പര്യങ്ങൾ പറയുന്നത് ആവർത്തിച്ച് തെറ്റ് ചെയ്യുന്ന സന്ദർഭങ്ങളിൽ 3 പ്രാവശ്യം ക്ഷമിച്ചാൽ മതിയെന്നാണ്. പത്രോസ് 7 പ്രാവശ്യം എന്ന് പറയുമ്പോൾ അതിൻ്റെ ഇരട്ടിയും പിന്നെ ഇരിക്കട്ടെ ഒന്നുകൂടി എന്ന് കുറിച്ചുകൊണ്ടാണ് പറയുന്നത് 7 എന്ന്. നാഥൻ പറയുകയാണ്, പോരാ, അത് പോരാ, 7, 70. ഇത് ക്ഷമയല്ലേ, നീട്ടിവെച്ച വിധിവാചകമല്ലോ, പോസ്റ്റ്പോൺഡ് കണ്ടംനേഷൻ. ഇങ്ങനെ ഓരോ പ്രാവശ്യവും എണ്ണിത്തിട്ടപ്പെടുത്താൻ, 7 പ്രാവശ്യം ക്ഷമിച്ചിട്ട് പിന്നെ 8 പ്രാവശ്യം ക്ഷമിക്കാതിരിക്കാൻ എന്ത് ന്യായമാണ് നമ്മൾ കണ്ടെത്തുക? നാഥൻ ഇവിടെ പറയുന്ന രൂപമ തീർത്തും സ്വപ്ന തുല്യമാണ്, സർറിയൽ, അതുമല്ലെങ്കിൽ അവിശ്വസനീയം, അൺറിയൽ. 10,000 താലന്തും 100 ദിനാറയും തമ്മിലുള്ള അന്തരം അത്രമേൽ വലുതായിട്ടും അവിശ്വസനീയവുമായിട്ടാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. 100 ദിനാറ എന്നത് 4 മാസത്തെ ആകെ കൂലിയാണെങ്കിൽ 10,000 താലന്ത് എന്നത് 200,000 വർഷത്തെ കൂലിയാണ് ഏകദേശം. നമ്മളോട് ചെയ്യപ്പെട്ട ദൈവകാരുണ്യത്തെ ഓർത്തുകൊണ്ട് നമ്മൾ മറ്റുള്ളവനോട് ക്ഷമിക്കണം, അതാണ് ദൈവക്കണക്ക്. പലപ്പോഴും നമ്മൾ ആത്മീയമായ ഒരു മറവി, സ്പിരിച്വൽ അംനേഷ്യയ്ക്ക് വിധേയരായിക്കൊണ്ടിരിക്കുകയാണ്. ദൈവം പരിപൂർണനാണ്, പെർഫെക്റ്റ്, എണ്ണിത്തിട്ടപ്പെടുത്താനാകാത്ത വിധ നിറവുകൾ അവനുണ്ട്. പക്ഷേ അവൻ നമ്മിൽ പരിപൂർണതകൾ അടിച്ചേൽപ്പിക്കുന്നില്ല, പിടിച്ചു മേടിക്കുന്നുമില്ല. ടിറണി ഓഫ് പെർഫെക്ഷൻ. പകരം നമ്മെ പരിപൂർണതയിലേക്ക് അവൻ ക്ഷണിച്ചുകൊണ്ടിരിക്കുകയാണ്, അതിനെ നമ്മെ വഴി നടത്തുകയും ചെയ്യുന്നു. അവൻ നമ്മുടെ അപര്യാപ്തതകൾക്ക് ഇടം തരുന്നുണ്ട്, സാവകാശവും തരുന്നുണ്ട്. കണക്കുകളെ നിഷ്പ്രഭമാക്കി കളയുന്ന ഈ കണക്കിൻ്റെ വലിപ്പം പോലെ. അതുകൊണ്ട് തന്നെ കണക്ക് പറഞ്ഞിരുന്നിട്ട് കാര്യമില്ല ഇനി, കാരണം ക്ഷമ പെരുക്കക്കള്ളികളിൽ ഒതുങ്ങുന്നേയില്ല. Thank you.